namaskaram dear students all are welcome to this class discussing the last part of the ninth chapter recent trends in indian politics the last class we discussed two developments that changed politics after 1980s and in this episode we are discussing the other three developments. And uh, we may begin from the Barbary issue and the rise of communal politics as a challenge to secular politics and democracy. Okay. Another major development in politics after 1980s was the rise of politics based on religious identity. ദാറ്റ് ലെറ്റ് യു എ സീരിയസ് ഡിബേറ്റ് ബിറ്റ്വീൻ സെക്കുലാറിസം ആൻഡ് ഡെമോക്രസി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം മത അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ആവിർഭാവമാണ് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വളരെ ഗൗരവതരമായ ഒരു ചർച്ചയിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു അസ്മിനോ ഭാരതീയ ജനസംഘ് ബിക്കേം ദ പാർട്ട് ഓഫ് ജനതാ പാർട്ടി ആഫ്റ്റർ ദ എമർജൻസി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടിയിൽ ഈ ഭാരതീയ ജനസംഘ് ചേർന്നിരുന്നു ജനതാ പാർട്ടിയായിട്ടത് മാറിയിരുന്നു ആൻഡ് വെൻ ദ ജനതാ പാർട്ടി വാസ് ബ്രോക്കൺ ദയിൽ ജനസംഘ് ലീഡേഴ്സ് ഫോംഡ് ഭാരതീയ ജനതാ പാർട്ടി നയൻറ്റീൻ എയ്റ്റി ജനതാ പാർട്ടി പിളരുകയും തകരുകയും ചെയ്തപ്പോൾ അതിലെ മുൻ ഭാരതീയ ജനസംഘ് നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടി രൂപീകരിച്ചു ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ദ പാർട്ടി അഡോപ്റ്റഡ് എ വെരി ബ്രോഡ് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ദ്രഡിറ്റ് ടു എംഫസിസ് ഗാന്ധിയൻ സോഷ്യലിസം ഗാന്ധിയൻ സോഷ്യലിസം ഒക്കെ ഉയർത്തി വലിയ വിശാലമായ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാണ് ബി ജെ പി ആദ്യഘട്ടത്തിൽ ഉയർത്തിയത് ബട്ട് ദ പാർട്ടി കുഡ് നോട്ട് മേക്ക് മച്ച് സക്സസ് ഇൻറ്റീൻ എയ്റ്റി ആൻഡ് എയ്റ്റി ഫോർ ഇലക്ഷൻസ് തൊള്ളായിരത്തി എൺപത് എൺപത്തി നാല് തെരഞ്ഞെടുപ്പുകൾ പാർട്ടിക്ക് വലിയ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചില്ല ഓക്കെ ദൻ ദ ലീഡേഴ്സ് ഡിസൈറ്റ് ടു ഷിഫ്റ്റ് ദയർ എംഫോസ് ആൻഡ് ദ ബിഗാന് ടു എംഫോസൈസ് ഓൺ ഹിന്ദു നാഷണലിസ്റ്റ് എലമെൻറ്റ്സ് ഹൈന്ദവ ദേശീയ ആശയങ്ങളിലേക്ക് നേതാക്കൾ ഊന്നാൻ ആരംഭിച്ചു ഓക്കെ ആൻഡ് ദ ബിഗാൻ ടു എംഫോസിസ് ഹിന്ദുത്വ പൊളിറ്റിക്സ് ആൻഡ് ട്രൈഡി ടു മൊബിലൈസ് ദ ഹിന്ദുസ് ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുവാനും ഹിന്ദുക്കളെ സംഘടിപ്പിക്കുവാനും അവർ ആരംഭിച്ചു ഹിന്ദുത്വ ലിറ്ററലി മീൻസ് ഹിന്ദുനസ് ആൻഡ് ഇറ്റ്സ് ഒറിജിനേറ്റർ വി ഡി സവർഖർ ഡിഫൈൻ ഇറ്റ് ആസ് ദ ബേസിസ് ഓഫ് ഇന്ത്യൻ നേഷൻഹുഡ് ഹിന്ദുത്വ എന്നതിൻ്റെ അർത്ഥം ഹിന്ദുനസ് എന്നാണ് അതിൻ്റെ ഒറിജിനേറ്ററായ വി ഡി സവർഖർ ഇന്ത്യൻ ദേശീയതയുടെ അടിസ്ഥാനമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തത് ദ

ഹിന്ദു സംസ്കാരത്തിന് മാത്രമേ അത് പ്രദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും അവർ വാദിക്കുന്നു ഓക്കെ ടു ഡെവലപ്മെൻറ്റ്സ് ബിക്കെയിം വെരി സിഗ്നിഫിക്കൻസ് ഇൻ ദ പൊളിറ്റിക്സ് ഓഫ് ബി ജെ പി ആസ് എ ഹിന്ദുത്വ പാർട്ടി ബൈ അറൗണ്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിൽ ബി ജെ പിയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയായി അടയാളപ്പെടുത്തിയ പ്രധാനപ്പെട്ട രണ്ട് സംഭവവികാസങ്ങൾ ഉണ്ടായി ഓക്കെ ലെറ്റ് വി ഡിസ്കസ് ദ വൺ ദ ഷബാനു കേസ് ഓഫ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഷബാനു കേസ് വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് എ സിക്സ്റ്റി ടു ഇയർ ഓൾഡ് മുസ്ലിം വുമൺ ഫയൽഡ് എ കേസ് ഫോർ മെയിൻ്റനൻസ് ഫ്രം ഹർ ഫോമർ ഹസ്ബൻഡ് അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ മുൻ ഭർത്താവിൽ നിന്ന് തനിക്ക് ജീവനാംശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്തു ആൻഡ് ദ കോർട്ട് ഡിസൈഡഡ് ഇൻ ഹെർ ഫേവർ കോടതി ആ സ്ത്രീക്ക് അനുകൂലമായി വിധിക്കുകയും ചെയ്തു ബട്ട് ദ ഓർത്തഡോക്സ് മുസ്ലിംസ് ബിലീവ്ഡ് ദാറ്റ് ദ ഡിസിഷൻ ഓഫ് ദ കോർട്ട് ഈസ് ആൻ എൻക്രോച്ച്മെൻറ്റ് ഓൺ ദയർ പേഴ്സണൽ ലോൺ എന്നാൽ ഇത് തങ്ങളുടെ മുസ്ലിം വ്യക്തി നിയമത്തിന് മുകളിലുള്ളൊരു കടന്നുകയറ്റമാണ് എന്ന് യാഥാസ്ഥിതിക്ക നേതാക്കൾ നിലപാട് സ്വീകരിച്ചു ഓക്കെ ആൻഡ് ദേ പ്രഷറൈസ് ദ ഗവൺമെൻറ് അവർ ഗവൺമെൻറിൽ പ്രഷർ ചെയ്തു ആൻഡ് ഫൈനലി ദ ഗവൺമെൻറ് പാസ്ഡ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് ഇൻ നയൻറ്റീൻ എയ്റ്റി സിക്സ് തൊള്ളായിരത്തി എൺപത്തിയാറിൽ മുസ്ലിം വിമൻ ആക്ട് ഗവൺമെൻറ് പാസ്സാക്കി ദിസ് ആക്ട് നള്ളിഫൈഡ് ദ ജഡ്ജ്മെൻ്റ് ഓഫ് ദ സുപ്രീം കോർട്ട് കോടതിയുടെ തീരുമാനത്തെ ഈ നിയമം അസാധുവാക്കുകയും ചെയ്തു

അനാവശ്യമായ ഒരു ഇളവ് നൽകലാണെന്നും ഇതൊരു ന്യൂനപക്ഷ പ്രീഡനമാണ് എന്നും ബി ജെ പി നിലപാട് സ്വീകരിച്ചു ഓക്കെ ദ സെക്കൻഡ് ഇൻസ്റ്റൻസ് ദാറ്റ് വാസ് അയോധ്യ ഡിസ്പ്യൂട്ട് ഇൻ അയോധ്യ ദർ വാസ് എ മസ്ജിദ് കോമൺലി നോൺ ആസ് ബാബർ ഇ മസ്ജിദ് ഇറ്റ് വാസ് ബിൽഡ് ഇൻ ദ സിക്സ്റ്റീൻ സെഞ്ചുറി ബൈ ദ മുഗൾ എംപർ ബാബേഴ്സ് ജനറൽ മിർ ബഖ് ബാബറിൻ്റെ ജനറാൽ നിർമ്മിക്കപ്പെട്ട ഒരു ആരാധനാലയമാണ് ഈ ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് ദർ എറൈസ്ഡ് എ ഡിസ്പ്യൂട്ട് എബൗട്ട് ദ പ്രോപ്പർട്ടി ദാറ്റ് ദ മസ്ജിദ് എക്സിസ്റ്റഡ് മസ്ജിദ് നിലനിന്നിരുന്ന ആ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള തർക്കം ആകർഭവിച്ചു ഓക്കെ സം ഹിന്ദുസ് ബിലീവ്ഡ് ദാറ്റ് ദാറ്റ് മസ്ജിദ് വാസ് ബിൽഡ് ആഫ്റ്റർ ഡിമോളിഷിങ് എ ടെമ്പിൾ ദയർ അവിടെ ഉണ്ടായിരുന്ന ഒരു ടെമ്പിൾ പ്രധാനമായിട്ടും രാമക്ഷേത്രം തകർത്ത് അവിടെയാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഒരു വിഭാഗം ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ഓക്കെ ആൻഡ് ദേ ആൾസോ കൺസിഡർ ദാറ്റ് ലാൻഡ് ആസ് ദ ബെർത്ത് പ്ലേസ് ഓഫ് ലോഡ് രാമ ലോഡ് രാമൻ്റെ ജന്മ പ്രദേശമാണ് അത് എന്നും അവർ വിശ്വസിക്കുന്നു ഓക്കെ ദാറ്റ് ഡിസ്പ്യൂട്ട് ബിക്കെയിം എ കോർട്ട് കേസ് ആ തർക്കം കോടതി തർക്കമായിട്ട് മാറി ആൻഡ് ദ ഏർലി നയൻറ്റീൻ ഫോർട്ടീസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ ആദ്യത്തിൽ ദ മോസ്കോ വാസ് ക്ലോസ്ഡ് ആ ആരാധനാലയം അടച്ചുപൂട്ടാനായിട്ട് തീരുമാനം വന്നു ബിക്കോസ് ദ മാറ്റർ ഈസ് വിത്ത് ദ കോട്ട് ദച്ഛ് ബി ഡിസ് എഡ് പ്രശ്നം കോടിയുടെ പരിഗണനയാണ് തീരുമാനം വരുന്നവരെ ആ കെട്ടിടം ക്ലോസ് ചെയ്തിടാനായിട്ട് തീരുമാനം ഉണ്ടാക്കുന്നു ഓക്കെ ബട്ട് ഇൻ ഫെബ്രുവരി നയൻറ്റീൻ എയ്റ്റി സിക്സ് ദി ഫൈസാബാദ് ഡിസ്ട്രിക്ട് കോട്ട് ഓർഡഡ് ടു ഓപ്പൺ ദ ഡിസ്പ്യൂട്ടഡ് പ്രിമൈസ് ഈ തർക്കമന്ദിരം തുറന്നു കൊടുക്കാനായിട്ട് കോടതി ഉത്തരവിടുന്നു ആൻഡ് ആൾസോ ഇറ്റ് ഓർഡർ ദാറ്റ് ദ ഹിന്ദൂസ് ക്യാൻ പ്രയർ ഇൻ ദാറ്റ് ഡിമൈസ് ഹൂം ദേ കൺസിഡർ ആസ് ദർ ഹോളി പ്ലേസ് ഓർ എ ടെമ്പിൾ അവർ ഒരു ക്ഷേത്രമെന്ന് കണക്കാക്കുന്ന ആ പ്രദേശത്ത് ആരാധന അർപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്ന് കോടതി പറയുകയും ചെയ്യും വിത്ത് ദ ഓപ്പണിംഗ് ഓഫ് ദീസ് സ്ട്രക്ചർ

ഇലക്ടറൽ ആൻഡ് പൊളിറ്റിക്കൽ പ്ലാങ്ക് ബി ജെ പി ഇതിനെ അവരുടെ മുഖ്യ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കി മാറ്റി ആൻഡ് ഓർഗനൈസ് എലോങ് ആർ എസ് എസ് ആൻഡ് ബി എച്ച് പി വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന ബി എച്ച് പിയുമായിട്ടും ആർ എസ് എസുമായിട്ടും ചേർന്ന് നിരവധി പ്രക്ഷോഭങ്ങൾ ബി ജെ പി ഓർഗനൈസ് ചെയ്തു ആസ് പാർട്ട് ഓഫ് ദാറ്റ് ബി ജെ പി ഓർഗനൈസ് ചെയ്യ രഥയാത്ര ്രം സോമനാഥ് ഇൻ ഗുജറാത്ത് ടു അയോധ്യ ഇൻ യു പി ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് യു പിയിലെ അയോധ്യയിലേക്ക് ഒരു രഥയാത്ര ബി ജെ പി സംഘടിപ്പിച്ചു ആ ഡിയർ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കേസുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ വി പി സിംഗ് ഗവൺമെൻറ്റിനെ പിന്തുണച്ചിരുന്നു ബി ജെ പി അക്കാലത്ത് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ മറ്റും നടത്തപ്പെട്ട രഥയാത്രയെ മതേതരത്വത്തിൽ അടി ഉറച്ചു വിശ്വസിച്ച വി പി സിങ് അതിനെ തടയാനെടുത്ത തീരുമാനവും അതിനെ അത് നയിച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്യാനെടുത്ത തീരുമാനവുമാണ് ബി ജെ പി വി പി സിംഗ് ഗവൺമെൻ്റ് പിന്തുണ പിൻവലിച്ചതും മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസങ്ങൾ മാത്രം അധികാരത്തിലിരുന്ന് വി പി സിംഗ് ഒഴിയേണ്ടി വന്നതും ഓക്കെ ആൻഡ് ബി ജെ പി ആൻഡ് അദർ സെക്ഷൻസ് ഓർഗനൈസ്ഡ് കർസേവ കർസേവ മീൻസ് വോളണ്ടറി സർവീസ് സബ്മിറ്റഡ് ബൈ ദ ഡിവോട്ടീസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് രാമ ടെമ്പിൾ രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിശ്വാസികൾ സന്നദ്ധമായി നൽകുന്ന സേവനം എന്നാണ് കർസേവയുടെ അർത്ഥം ഓക്കെ ഫൈനലി ഓൺ സിക്സ് ഡിസംബർ നയൻറ്റീൻ നയൻറ്റി ടു തൗസൻഡ്സ് ഓഫ് കർസേവകർസ് അറ്റ് അയോധ്യ ആൻഡ് ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കർസേവകർ അയോധ്യയിലൊരുമിച്ച് കൂടുകയും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരുന്ന തർക്കഭൂമിയായി മാറിയ ആ കെട്ടിടം തകർക്കുകയും ചെയ്തു ഓക്കെ ആൻഡ് ഇറ്റ് ഡീപ്പ്ലി ഹാർട്ടർ ദ സെൻറ്റിമെൻറ്റ്സ് ഓഫ് മുസ്ലിംസ് ഹു കൺസിഡർ ഇറ്റ് ആസ് ദർ ഹോളി മസ്ജിദ് ഇതൊരു വിശുദ്ധ ഇടമായി കണക്കാക്കിയ മുസ്ലിംസിന് ന്യൂനപക്ഷങ്ങൾക്ക് ഇതൊരു വലിയ ഹർട്ട് ഒരു മുറിവേൽപ്പിക്കുന്ന സംഭവമായിട്ട് മാറി ഓക്കെ ആൻഡ് ദിസ് ഇൻസിഡൻറ്റ് വാസ് ഫോളോഡ് ബൈ സെവറൽ റൈഡ്സ് ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ കലാപങ്ങൾ രൂക്ഷമായി ഓക്കെ ആൻ ഇൻ നയൻറ്റീൻ നയൻറ്റി ത്രൂ ദ മുംബൈ റൈഡ്സ് സെവറൽ പീപ്പിൾ വിയർ കിൽഡ് ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള ചെയ്യപ്പെട്ട വലിയ കലാപം മുംബൈ മുംബൈയിലുണ്ടായി ഓക്കെ ആര് ഓൾ ദീസ് റേസ്ഡ് ടു ക്വസ്റ്റ്യൻസ് ദാറ്റ് യു വർ ഡിസ്കസ്ഡ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് പാർട്ടിഷൻ ഇന്ത്യ വിഭജന സമയത്ത് രാജ്യത്ത് ഉയർന്നു വന്നതുപോലെ ഒരു ചർച്ച അവിടെ വീണ്ടും ഉയർന്നു വന്നു ഒന്നാമത്തെ ചോദ്യം വാസ് ഇന്ത്യ എ കൺട്രി വെയർ ദ മെജോറിറ്റി ഡോമിനേറ്റ് ഓവർ ദ മൈനോറിറ്റി ഭൂരിപക്ഷ വിഭാഗം ന്യൂനപക്ഷങ്ങളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണോ ഒന്നാമത്തെ ചോദ്യം ഉയർന്നു രണ്ടാമത് ചോദ്യം ഉയർന്നത് വെദർ

തുടർന്നും ഇന്ത്യക്ക് പാലിക്കാൻ സാധിക്കുമോ എന്നീ രണ്ട് ചോദ്യങ്ങൾ ഈ സംഭവം ഉയർത്തിട്ടുണ്ടായി ഫോളോയിങ് ദ ഡിമോളിഷൻ ഓഫ് ബാബറി മസ്ജിദ് ദ ബി ജെ പി ഗവൺമെന്റ് ഉത്തർപ്രദേശ് സസ്പെൻഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ബാബറി മസ്ജിദ് തകർക്കലിനെ തുടർന്ന് യു പിയിലെ ബി ജെ പി മുഖ്യമന്ത്രി എന്ന കല്യാൺസിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിട്ടു ആൻഡ് അതർ ഗവൺമെൻറ്സ് കൺട്രോൾഡ് ബൈ ദ ബി ജെ പി വയർ പുട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് പ്രസിഡൻസ് റൂൾ ഇന്ത്യയിലെ ബി ജെ പി ഭരിച്ചിരുന്ന മറ്റ് സംസ്ഥാനങ്ങൾ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാക്കപ്പെട്ടു ഓക്കെ ആൻഡ് എ കണ്ടെംറ്റ് ഓഫ് കോട്ട് വാസ് രജിസ്റ്റേഡ് അഗെൻസ്റ്റ് ദ ചീഫ് മിനിസ്റ്റർ കല്യാൺസിംഗ് ഓഫ് യു പി യുപിയുടെ മുഖ്യമന്ത്രി ആയിരുന്ന കല്യാൺ സിംഗിനെതിരെ ഒരു കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്യപ്പെട്ടു ബിക്കോസ് ബിഫോർ ദിസ് ഇൻസിഡൻറ്റ് ദ കോട്ട്

ജുഡീഷ്യറി ദാറ്റ് ദ ഗവൺമെൻറ് ബിൽ ഡു വാട്ട് അവർ നെസസറി അതിനാവശ്യമായി ഞങ്ങൾ ചെയ്യുമെന്ന് സംസ്ഥാന ഗവൺമെൻറ് വാക്ക് നൽകുകയും ചെയ്തിരുന്നു ഓക്കെ അത് പാലിക്കാത്തതിൻ്റെ പേരിലാണ് ഈ നടപടികൾ ഉണ്ടായത് ഓക്കെ ആൻഡ് ഡിയർ സ്റ്റുഡൻസ് ആഫ്റ്റർ ദിസ് അവർ പൊളിറ്റിക്സ് അറ്റൈൻ ടു ബിക്കം കമ്മ്യൂണൽ നമ്മുടെ രാഷ്ട്രീയം വർഗീയമായി മാറുന്ന ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിച്ചു ഓക്കെ And the communities began to divide in their politics and it also affected our social life very deeply. ഡീപ്പിലി നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ പോലും വലിയ ആഴത്തിൽ സ്പർശിക്കുന്ന തരത്തിൽ മനുഷ്യൻ്റെ ചിന്തയുമെല്ലാം വർഗീയമായി മതാടിസ്ഥാനത്തിൽ മാറുന്ന ഒരവസ്ഥ വന്നു ഓക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയസ് ഐഡൻറ്റിറ്റീസ് മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആൻഡ് പൊളിറ്റിക്സ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയസ് ഐഡൻറ്റിറ്റി മത അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആൾ ദാറ്റ്സ് ആർ ചലഞ്ചസ് ടു ഡെമോക്രസി ആൻഡ് സെക്കുലറിസം അതെല്ലാം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും കടുത്ത വെല്ലുവിളികൾ തന്നെയാണ് ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആഫ്റ്റർ ദാറ്റ് ഇൻ ടു തൗസൻഡ് ടു രണ്ടായിരത്തി രണ്ടിൽ ദർ വാസ് എ വയലൻ്റ് ഇൻസിഡൻറ്റ് എഗയിൻസ്റ്റ് ദ മുസ്ലിംസ് ഇൻ ഗുജറാത്ത് ഗുജറാത്തിലെ മുസ്ലിംസിനെതിരായി രണ്ടായിരത്തി രണ്ടിൽ ഒരു അക്രമ സംഭവം തന്നെ ഉണ്ടായി ഓക്കെ അതിന് നിദാനമായ സംഭവം എന്ന് പറയുന്നത് ദ ഗോധ്ര ഇൻസുരൻഷൻ എ ബോഗി ഓഫ് ട്രെയിൻ റിട്ടേണിങ് ഫ്രം അയോധ്യ വിത്ത് ഫുൾ ഓഫ് കർസേബകർസ് വാസ് സെറ്റ് ഓൺ ഫയർ അറ്റ് ഗോധ്ര അയോധ്യയിൽ നിന്ന് കർസേപകർ നിറഞ്ഞ ഒരു ട്രെയിൻ അതിൻ്റെ ബോഗി ഗോഥയിലെത്തുമ്പോഴേക്കും അതിനെ തീപിടിച്ചു ഫിഫ്റ്റി സെവൻ വെയർ ഡൈഡ് മേഴ്സിലിസ്റ്റിൽ ദാരുണമായിട്ട് അൻപത്തിയേഴ് മനുഷ്യ ജീവിതങ്ങൾ അവിടെ കത്തിയാമറഞ്ഞു സസ്പെക്ടി ദ ഹാൻറ്റ് ഓഫ് മുസ്ലിംസ് ഇൻ ദിസ് ഇൻസിഡൻറ്റ് വയലൻസ് ബ്രോക്ക് ഔട്ട് എഗെയിൻസ് ദാറ്റ് കമ്മ്യൂണിറ്റി ഈ സംഭവത്തിന് മേൽ മുസ്ലിംസിൻ്റെ കരങ്ങൾ ഉണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം സമുദായത്തിനെതിരെ സംസ്ഥാനത്ത് ആകമാനം അക്രമങ്ങൾ അരങ്ങേറി ഓക്കെ ദാറ്റ് വയലൻസ് കണ്ടിന്യൂഡ് വൺ മന്ത് ഒരു മാസത്തോളം ആ അക്രമം തുടർന്നു ആൻഡ് ഇൻ ദാറ്റ് വയലൻസ് ആസ് പെർ ദ ഒഫീഷ്യൽ റിപ്പോർട്ട് ഇലവൻ ഹൺഡ്രഡ് പേഴ്സൺസ് വെർക്കിൽഡ് ആയിരത്തി ഒരുന്നൂറോളം ആൾക്കാർ കൊല്ല ചെയ്യപ്പെട്ടു ഓക്കെ ഇറ്റ് വാസ് റിമൈൻഡിങ്

ഇറ്റ്സ് എ ഫെയിലർ ടു പ്രൊവൈഡ് റിലീഫ് ടു ദ വിക്ടി ആൻഡ് തേർഡ്ലി ഇറ്റ്സ് എ ഫെയിലർ ടു പ്രോസിക്യൂട്ട് ദ പെർപ്പർട്ടേഴ്സ് ഓക്കെ ഈ അക്രമങ്ങളെ തടയുന്നതിൽ ഗവൺമെൻ്റ് പരാജയത്തെയും അതിന് ഇരയായ വ്യക്തികൾക്ക് ആശ്വാസം നൽകുന്നതിൽ ഗവൺമെൻ്റ് പരാജയത്തെയും അതിനെ പിന്നിൽ പ്രവർത്തിച്ച ആസൂത്രകരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുന്നതിൽ ഗവൺമെൻറിന് വന്ന പരാജയത്തെയും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വിമർശിച്ചിട്ടുണ്ട് രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള കുറുക്കുവഴിയായി മതത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ദറ്റ് ഈസ് എ സീരിയസ് ചലഞ്ച് ടു സെക്കുലാറിസം ആൻഡ് ഡെമോക്രസി ആൻഡ് ടു ഹ്യൂമാനിറ്റി മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും തന്നെ വളരെ അപകടകരമായ പ്രവണതയാണ് അത് വയലൻസ് അഗെയിൻസ്റ്റ് മൈനോറിറ്റി ഓർ ക്ലാഷ് ബിറ്റ്വീൻ ടു കമ്മ്യൂണിറ്റീസ് ഷുവർലി ദറ്റ് ഈസ് എഗെയിൻസ് ഡെമോക്രസി ആൻഡ് ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് സെക്കുലറിസം മതേതരത്വത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അതുപോലെ തന്നെ നമുക്കെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മതങ്ങൾക്കുപരിയായി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു കാഴ്ചപ്പാട് കുട്ടികളെല്ലാവരും വികസിപ്പിക്കണം അത് ജീവിതത്തിൽ എന്നും നിലനിർത്തുകയും ആവശ്യമാണ് ഓക്കെ അനദർ മേജർ ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ നയൻറ്റീൻ എയ്റ്റീസ് വാസ്

ഇത് കൂടുതൽ പ്രകടമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നോട് കൂടിയാണ് ഓക്കെ ഇറ്റ് വാസ് ആൾസോ ഡിസ്കൈബ്ഡ് ആ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ് പ്രോഗ്രാം ആൻഡ് ഇറ്റ് ഹാസ് ത്രീ ആട്രിബൂട്ട്സ് ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് പ്രധാനമായും മൂന്ന് ഘടകങ്ങളുണ്ട് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇതെങ്ങനെയാണ് ഹൗ ദിസ് ന്യൂ ഇക്കണോമിക് പോളിസി ചേഞ്ച്ഡ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇതെങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത് നമുക്ക് നോക്കേണ്ടതുണ്ട് അല്ലേ ദിസ് ന്യൂ ഇക്കണോമിക് പോളിസി മെയ്ഡ് എ കൺസെൻസസ് എമംഗ് വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസ് ടു ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ടു മൊബലൈസ് ദിയർ പീപ്പിൾ ആൻഡ് ടു മേക്ക് എ പൊളിറ്റിക്കൽ ആൻഡ് ഇലക്ട്രൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എമംഗ് ദം ഓക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങളെ മൊബിലൈസ് ചെയ്യുവാനും അവർക്കിടയിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായ അറേഞ്ചുകൾ നടത്താനുമൊക്കെ ഇതൊരു ഘടകമായി മാറിയിട്ടുണ്ട് ദ ലാസ്റ്റ് ഡെവലപ്മെൻറ്റ് ദ ഡിസ്കസ് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് ദ അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ വധമാണ് ഇതിൽ അവസാനമായി ചർച്ച ചെയ്യപ്പെടുന്ന സംഭവ വികാസം രാജീവ് ഗാന്ധി വാസ് അസാസിനേറ്റഡ് ഓൺ ട്വൻറ്റി ഫസ്റ്റ് മെയ് നയൻറ്റീൻ നയൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു ഓക്കെ വാസ് ഫോളോഡ് ബൈ ദ ഡിസിഷൻ ഓഫ് രാജീവ് ഗാന്ധി ടു സെൻറ്റ് ഇന്ത്യസ് പീസ് കീപ്പിംഗ് ഫോഴ്സ് ടു ശ്രീലങ്ക ഓൺ ദിയർ റിക്വസ്റ്റ് അഗൈൻസ്റ്റ് ദി എൽ ടി ഇ എൽ ടിക്ക് എതിരായി ശ്രീലങ്കയിൽ സമാധാന സംഘത്തെ അയക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ റിക്വസ്റ്റ് ശ്രീലങ്കൻ ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരം നടപടി എടുത്തതിൻ്റെ പുറത്തുള്ള വിരോധമായിട്ടാണ് എൽ ടി ഇ രാജീവ് ഗാന്ധിയെ വധിക്കുക ഉണ്ടായത് എന്ന് നമുക്കറിയാം ഓക്കെ ആൻഡ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബിക്കോസ് എ വാക്യൂം ഇൻ ഇറ്റ്സ് ലീഡർഷിപ്പ് ദാറ്റ് ഓൾസോ ലെറ്റ് ടു ഇറ്റ്സ് ഡിഫീറ്റ് കോൺഗ്രസിൻ്റെ തകർച്ചയിൽ അതിന് നേതൃത്വത്തിൽ വന്ന ഒരു വിടവും ഒരു ഘടകമായി മാറിയിട്ടുണ്ട് എമർജൻസ് ഓഫ് ന്യൂ കൻസെൻസസ് പുതിയ സമവായങ്ങളുടെ ആ പ്രഭാവം നൗ ദ മേജർ ഇലക്ട്രൽ കോമ്പറ്റീഷൻ ഇന്ത്യ ഈസ് ബിറ്റ്വീൻ ടു കൊയിലൂഷൻസ് വൺ ലെഡ് ബൈ ബി ജെ പി കോൾഡ് എൻ ഡി എ ആൻഡ് അനദർ വൺ ലെഡ് ബൈ കോൺഗ്രസ് കോൾഡ് യു പി എ നൗ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് അണ്ടർ ഫോർ കാറ്റഗറീസ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് നാല് വിഭാഗമായി വേർതിരിക്കാം ഒന്ന് പാർട്ടീസ് ഇൻ കൊയിലീഷൻ വിത്ത് ബി ജെ പി ബി ജെ പിയുമായി സഖ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രണ്ട് പാർട്ടീസ് ഇൻ അലയൻസ് വിത്ത് കോൺഗ്രസ് കോൺഗ്രസുമായി സഖ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മൂന്ന് ലെഫ്റ്റ് പാർട്ടീസ് ഇടതുപക്ഷ പാർട്ടികൾ നാല് അതർ പാർട്ടീസ് നവർ ബിലോങ്ങിങ് ടു ദ എബോ ത്രീ കാറ്റഗറീസ് ആദ്യം പറഞ്ഞ മൂന്ന് വിഭാഗത്തിലും ഉൾപ്പെടാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ

ക്സെപ്റ്റൻസ് ഓഫ് ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഡിമാൻഡ്സ് ഓഫ് അതർ ബാക്ക്വേഡ് ക്ലാസ്സസ് അദർ ബാക്ക്വേഡ് ക്ലാസ്സസ് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയപരമായ ഡിമാൻഡുകളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർഡേസ് മോസ്റ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ റെഡി ടു അക്സെപ്റ്റ് ദ പ്രൊവിഷൻ ഓഫ് റിസർവേഷൻ ആൻഡ് അദർ മെഷേഴ്സ് ഫോർ ദ ബെറ്റർമെൻറ് ഓഫ് ദ അതർ ബാക്ക്വേഡ് സ് അതർ ബാക്ക്വേഡ് ക്ലാസ് ഒ ബി സി വിഭാഗങ്ങൾക്ക് സംവരണമടുക്കമുള്ള മറ്റ് നീതിയുടെ മെത്തേഡ്സുകൾ നടപ്പിലാക്കണമെന്ന നിലപാടിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് തേർഡ് പോയിൻ്റ് ഈസ് ദാറ്റ് അക്സെപ്റ്റൻസ് ഓഫ് ദ റോൾ ഓഫ് റീജിയണൽ പാർട്ടീസ് ഇൻ ദ ഗവർണൻസ് ഓഫ് ദ കൺട്രി രാജ്യത്തിൻ്റെ ഭരണത്തിൽ പ്രാദേശിക പാർട്ടികളുടെ പ്രാധാന്യത്തെ എല്ലാ പാർട്ടികളും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നോ പാർട്ടി ക്യാൻ ബി ഇഗ്നോർഡ് ഇൻ ദ പ്രസൻറ്റ് കൊലീഷൻ ആൻഡ് ഹങ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ കൂട്ടുകക്ഷി തൂക്ക് പാർലമെൻറ്റ് കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നിഷേധിക്കുവാൻ സാധിക്കില്ല തള്ളിക്കളയാൻ സാധിക്കില്ല ആൻഡ് ദ റോൾ ഓഫ് റിജൽ പാർട്ടീസ് ആർ അക്സെപ്റ്റഡ് ബൈ ഓൾമോസ്റ്റ് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശികമാണോ ദേശീയമാണോ ലോക്കലാണോ എല്ലാ പാർട്ടികളെയും പരസ്പരം അംഗീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നൊരു സമവായം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആൻഡ് ഫൈനലി എംഫസിസ് ഓൺ പ്രാഗ്മാറ്റിക് കൺസിഡറേഷൻ ദാൻ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ ഉപരിയായി പ്രായോഗിക സമീപനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ് പൊതുവായി കാണപ്പെടുന്ന മറ്റൊരു സ്വഭാവം എബോവാൾ എല്ലാത്തിലുപരിയായിട്ട് ദ ആർ സം ഇലക്ടറൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓർ അറേഞ്ച്മെൻറ്സ് ഫോർ പൊളിറ്റിക്കൽ പവർ രാഷ്ട്രീയ അധികാരത്തിനുള്ള ആയിട്ട് അവ മാറുന്നു എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇതാ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടീസ് ഓഫ് എൻ ഡി എ എൻ ഡി എ എന്ന് പറഞ്ഞ ബി ജെ പി നയിക്കുന്ന മുന്നണി നമുക്ക് എടുക്കാം ദർ ആർ സെവറൽ പാർട്ടീസ് ഇൻ ഇറ്റ് ഹു വേർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ ഹിന്ദുത്വ പോളിസി ഓഫ് ബി ജെ പി ബി ജെ പിയുടെ ഹിന്ദുത്വ പോളിസിയോട് വിയോജിപ്പുള്ള നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിലുണ്ട് ബട്ട് ദേ ആർ ഷെയറിംഗ് പവർ വിത്ത് ദം എന്നാൽ അവർ അവരുമായിട്ട് അധികാരം പങ്കിടുന്നു ഓക്കെ ദാറ്റ് മീൻസ് ദ കൊലീഷൻസ് ആർ നവ ഇഡ് ഈസ് നോട്ട് ഫുള്ളി ഓൺ ദ ബേസിസ് ഓഫ് ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് ബട്ട് ഓൺ അതർ കൺസിഡറേഷൻസ് ഡിയർ സ്റ്റുഡൻസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു പ്രഡിക്റ്റ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി There are several actors such as political parties, popular movements, and so on in our political system. Political parties are operating by making some implicit arrangement among each other, and uh, the popular movements are concentrating on issues of poverty, displacement, livelihood. ഹ്യൂമൻ റൈറ്റ്സ് ഓക്കെ ദെൻ ന്യൂ മെത്തേഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ദ സോഷ്യൽ കോസ് ഓഫ് ഡെവലപ്മെൻറ്റ് സച്ച് ഇഷ്യൂസ് നമ്മൾ ഈ ചർച്ച ചെയ്തതിൽ ഏത് ടൈഡാണ് നാളത്തെ രാഷ്ട്രീയത്തെ രൂപീകരിക്കുക നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും ഇന്ത്യയുടെ ഭാവി തീർച്ചയായിട്ടും നിങ്ങളടങ്ങുന്ന കുട്ടികളുടെ കയ്യിലാണ് രാഷ്ട്രീയപരമായ അറിവുകൾ വികസിപ്പിച്ചെടുക്കുക മനുഷ്യത്വപരമായ സമീപനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക ജനാധിപത്യത്തിനെയും മതേതരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനെ കരുത്താർജിപ്പിക്കുന്ന പൗരന്മാരായി എല്ലാ കുട്ടികൾക്കും മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ സെഷനിൽ നിന്നും മാഷീസ് അസൈനിങ് എ വർക്ക് ടു ട്യൂ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മത അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ആവിർഭാവം എത്തരത്തിലാണ് സ്വാധീനിച്ചത് അവയുടെ ഭാവിയിലെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർ സമർപ്പിക്കുക മറ്റൊരു അധ്യായവുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെയും നന്ദി നമസ്കാരം